ഇന്റർവ്യൂ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പോയത്. എന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട്. പക്ഷെ അതിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് ജോബ് കിട്ടുന്ന ഒരു കോഴ്സ് സെർച്ച് ചെയ്തപ്പോൾ മെഡിക്കൽ കോഡിംഗ് നല്ലൊരു കോഴ്സാന്ന് മനസ്സിലായി. എനിക്കും റിസൾട്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഏട്ടനെ വിളിച്ചു പറഞ്ഞു, ഏട്ടന് സന്തോഷമായി. ഞാൻ ഇതിന് മുന്നേ വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് പ്ലേസ് ആവാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സഫിയർ. ഞാൻ കാർഡിയ കണ്ണൂർ ബ്രാഞ്ച് ഹെഡാണ്. അപ്പോൾ നമ്മളെ മുമ്പിലുള്ളത് ഇപ്പോൾ റീസെൻ്റ്ലി പ്ലേസ്മെൻ്റ് ഡ്രൈവ് ത്രൂ പ്ലേസ്ഡ് ആയ കുട്ടികളാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് മേഘ. ഞാൻ പയ്യന്നൂരിൽ നിന്ന് വരുന്നു. ക്വാളിഫിക്കേഷൻ BSc ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് മാംഗ്ലൂരിൽ നിന്നാണ് കഴിഞ്ഞത്. റീസെൻ്റ്ലി ഇപ്പോൾ ക്ലാരസിൻ്റെ മൈസൂരിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇപ്പം പാസ്സായിട്ടുണ്ട്. ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ BSc ബോട്ടണിയാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. പയ്യന്നൂർ കോളേജിൽ നിന്നാണ് BSc ബോട്ടണി പഠിച്ചത്. അത് കഴിഞ്ഞാണ് മെഡിക്കൽ കോഡിംഗ് പഠിച്ചത്. പേര് തീർത്ത. ഞാൻ ഇരിട്ടിയിൽ നിന്ന് വരുന്നത്. ഞാൻ BSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. ശ്രീനാരായണഗുരു വീർപ്പാടിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പം മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞു. റീസെന്റ് ആയി ക്ലാരിസ് മൈസൂരിൽ പ്ലേസ്ഡ് ആയി. എൻ്റെ പേര് നസ്ന നാസർ. ഞാൻ വരുന്നത് കൂത്തുപറമ്പെന്നാണ്. എൻ്റെ ഞാൻ ഗ്രാജുവേറ്റഡ് ആയത് BSc ബോട്ടണി ഗ്രാജുവേറ്റഡ് ആണ്. കുത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്നാണ് പഠിച്ചത്. മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞ് റീസെന്റ്ലി ക്ലാരസ് മൈസൂറിന്റെ ജോബ് ഡ്രൈവിൽ സെലക്ട് ആയിട്ടുണ്ട്. എൻ്റെ പേര് അനുര. ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ക്വാളിഫിക്കേഷൻ MCOM ആണ്. ഡിഗ്രി ഞാൻ പയ്യന്നൂർ നെസ്റ്റിൽ നിന്നാണ് എൻ്റെ കഴിഞ്ഞത്. PG പ്ലാത്ര കോപ്പറേറ്റീവ് കോളേജ്. ഇപ്പൊ ഞാൻ മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞ് CPC എടുത്ത് ക്ലാരസിൽ സെലക്ഷൻ കിട്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ഇവരെല്ലാവരും ക്ലാരസിലെ മൈസൂരിലേക്കുള്ള ഇതിലേക്ക് പ്ലേസ്ഡ് ആയ ആൾക്കാരാണ്. അപ്പോൾ അവരെങ്ങനെ കാർഡിയയെ കുറിച്ച് അറിഞ്ഞു എന്നുള്ളതൊന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തുതരും. ഞാൻ ശരിക്കും വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിനി. അപ്പൊ അതിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ജോബ് വെയിറ്റിംഗിനായിട്ട് കുറച്ച് മാസം അങ്ങനെ പോയി. അപ്പൊ എന്റെ ഫ്രണ്ടാണ് കാർഡിയ റെക്കമെൻഡ് ചെയ്തത്. ഒന്നും പഠിക്കാനില്ല, നല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞു. കാർഡിയ അങ്ങനെ സെലക്ട് ചെയ്യുക ചെയ്തത്. ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് നമ്മളെ കോളേജിൽ ഇതിന്റെ സെമിനാറിനായിട്ട് വന്നിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറെ സാറുമാരൊക്കെ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നിരുന്നു. ആ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി നല്ലൊരു കോഴ്സാണ്. കാരണം അവർ തന്നെ പ്ലേസ്മെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് തോന്നിയതുകൊണ്ടാണ് കാർഡിയയിൽ തന്നെ പ്ലേസ്ഡ് ആയത്. അതുകൊണ്ട് എനിക്ക് ഇപ്പം നല്ല സന്തോഷമുണ്ട്. കാരണം ഇത്ര പെട്ടെന്ന് പ്ലേസ്ഡ് ആവാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ഞാൻ കാർഡിയനെ കുറിച്ച് അറിഞ്ഞത് എന്റെ ഏട്ടന്റെ ഫ്രണ്ട് മെഡിക്കൽ കോഡിംഗ് ആണ് പഠിച്ചത്. ചേച്ചി പഠിച്ച വേറെ ബ്രാഞ്ചാണ്. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ് കാർഡിയ കൂടുതൽ നല്ലത്, നല്ല പ്ലേസ്മെന്റ് എല്ലാം വേഗം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വേഗം ജോലിക്ക് സാധ്യതയും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കാർഡിയയിലേക്ക് വന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് ജോബ് കിട്ടുന്ന ഒരു കോഴ്സ് സെർച്ച് ചെയ്തപ്പോൾ മെഡിക്കൽ കോഡിംഗ് നല്ലൊരു കോഴ്സാന്ന് മനസ്സിലായി. അപ്പോൾ അത് നല്ല ക്ലാസ് തരുന്നത് കാർഡിയാന്നും യൂട്യൂബെല്ലാം സെർച്ച് ചെയ്തപ്പോൾ ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല ക്ലാസ് തന്നെ കിട്ടി, പ്ലേസ്മെന്റും ആയി. PG കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വഴിയാണ് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അത് ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതെന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാർഡിയനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് ജോയിൻ ചെയ്തു. ഓവറോൾ നമ്മളെ കാർഡിയയിലെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ആരൊക്കെയായിരുന്നു പഠിപ്പിച്ചത്? എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ മെയ് ബാച്ചിലായിരുന്നു. ഫെബിന മാം ആയിരുന്നു എനിക്ക് ക്ലാസ് എടുത്തിരുന്നത്. മിസ് നല്ല സപ്പോർട്ടായിരുന്നു. ഈ CPC എക്സാമിന്റെ ടൈമിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് ഏത് സമയത്ത് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇപ്പോൾ ഇന്റർവ്യൂവിൽ സെലക്ട് ആയപ്പോൾ തന്നെ ഞാൻ മിസ്സിനോട് ആദ്യം തന്നെ മെസ്സേജ് അയച്ച് പറഞ്ഞു. മിസ് കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞു. ഏത് സമയത്ത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ അത് കറക്റ്റ് പറഞ്ഞുതരുമായിരുന്നു, എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ മെയ് ബാച്ചിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഓൺലൈൻ ബാച്ചായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഫബീന മാം ആയിരുന്നു ട്രെയിൻ ആയിട്ടുണ്ടായിരുന്നത്. മാം നല്ലൊരു ട്രെയിനർ ആയിരുന്നു. കാരണം നമുക്ക് ക്ലാസ് ഏത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കാണെങ്കിലും ക്ലാസ് നന്നായിട്ട് മാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് മാം ക്ലാസ് എടുത്തത്. ഓൺലൈൻ ക്ലാസ് ആയാലും അതിന്റെ ഒരു കുറവൊന്നും മാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല വൃത്തി നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരുന്നു. CPC പ്രിപ്പറേഷൻ ആണെങ്കിലും തന്നെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു മാം. കാരണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് നമുക്ക് എന്ത് ചോദിക്കണമെങ്കിലും മാമിനോട് ചോദിക്കാം. മാം അതേപോലെ നല്ല വൃത്തി നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാർഡിയ നമുക്ക് തന്നത്. എന്റെ ട്രെയിനറും ആദിത്യ മാം ആയിരുന്നു. മാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ക്ലാസ് മാമിന്റെ നോട്ടൊക്കെ വെച്ചിട്ടാണ് ഇതുവരെ എത്തിയത്. നല്ല നോട്ട്സ് ഒക്കെ തരും. പിന്നെ CPC പ്രിപ്പറേഷന്റെ സമയത്ത് ഓരോ മോക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് ചോദിക്കും, അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും. എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു മാം. എന്റെ ഡിസംബർ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. എന്റെ ട്രെയിനർ ആദിത്യ മാം. മാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടി ആണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാം അതിനനുസരിച്ച് സപ്പോർട്ടീവ് ആയിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, ഏത് ടൈമിലും ചോദിച്ചാലും മാം ആൻസർ തരുന്നതായിരിക്കും.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരുടെ സി പി സി എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. സി പി സി പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ 22 മോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം കാർഡിയയിൽ പോയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മിസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ വീട്ടിൽ നിന്നും ചെയ്തു. പിന്നെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസത്തോളം എടുത്തു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഡിസംബറിലാണ് എക്സാം എഴുതി പാസ്സായത്. ഞാൻ സി പി സി എക്സാം എഴുതിയത് ജനുവരിയിലായിരുന്നു. അതിന് മുന്നേ ഡിസംബറിൽ എഴുതാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു. അപ്ഡേഷൻ വരുന്നതുകൊണ്ട് ഡിസംബറിൽ തന്നെ എഴുതാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ജനുവരിയിലായാലും മാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സി പി സി എക്സാം പാസ്സായത്. കാരണം മോക്ക് ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോഴും നമുക്ക് അതിൽ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാം ക്ലിയർ ചെയ്തിരുന്നു. അങ്ങനെ നല്ല രീതിയിലാണ് മോക്ക് ഒക്കെ ചെയ്തിട്ടാണ് എക്സാം എഴുതിയത്. എൻ്റെ കോഴ്സ് കഴിഞ്ഞത് സെപ്റ്റംബറിനായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ശേഷം തന്നെ മോക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. 22 മോക്കോളം ഞാൻ ചെയ്തു. ആദ്യമൊന്നും ടൈം അങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടില്ല. 4 മണിക്കൂർ തന്നെ ചെയ്യണ ടൈമായിരുന്നു. പക്ഷേ എങ്കിൽ ആദ്യം എത്ര എണ്ണം ചെയ്യാൻ പറ്റുമെന്നായിരുന്നു നോക്കിയത്. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഞാൻ ടൈമെല്ലാം വെച്ച് സെറ്റായി. എക്സാമും നന്നായി December 15 എക്സാമും കഴിഞ്ഞ് പാസ്സായി. എൻ്റെത് ജൂൺ ബാച്ച് ആയിരുന്നു. കോഴ്സ് സെപ്റ്റംബർ ലാസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ October 15 മുതൽ തന്നെ മോക്ക് ചെയ്യാൻ തുടങ്ങി. അതൊരു ഗ്യാപ്പില്ലാണ്ട് എക്സാം വരെ December 1 തന്നെ സി പി സി എക്സാം എഴുതി. അപ്പോൾ അതുവരെ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ഫുൾ പ്രിപ്പറേഷൻ ആയിരുന്നു. നല്ല ആദ്യം മുതലേ 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയി ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്, ബ്രേക്ക് ഒന്നും എടുക്കാണ്ട്. അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ഡിസംബറിലാണ് സി പി സി എഴുതിയത്. കാർഡിയയില് മോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 22 മോക്ക് ചെയ്തിട്ടുണ്ട്. അത് എക്സാമിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മോക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് മോക്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാം ആദിത്യ മാമിനോട് ചോദിച്ചാൽ അത് അന്നേരം തന്നെ കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും ഡിസംബറിലാണ് സി പി സി എക്സാം ക്രാക്ക് ചെയ്തത്. ഒരാള് ജനുവരിയിൽ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ജനുവരിയിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കാം. ഞാൻ ആദ്യം ഡിസംബറിൽ എക്സാം എഴുതാനാ വിചാരിച്ചത്. കാരണം എല്ലാരും പറഞ്ഞു ജനുവരി ആകുമ്പോൾ കുറെ അപ്ഡേഷൻ വരും, കൂടുതൽ പഠിക്കാനുണ്ടാവും, എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞ് കുറെ പേടിപ്പിച്ചിരുന്നു. പക്ഷെ ഞാൻ ജനുവരിയിലാണ് എക്സാം എഴുതിയത്. ഒരു ചേഞ്ചസും വന്നിട്ടില്ല. പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് എക്സാം ഉള്ളത്. കാരണം നമ്മൾ മോക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു അതേ പാറ്റേൺ തന്നെയാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരു ചേഞ്ചസും വന്നിട്ടില്ല. നമുക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് വിവിധ കമ്പനികളിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാല് കാർഡിയയുടെ തന്നെ വിവിധ ബ്രാഞ്ചിലാണ് പ്ലേസ്മെന്റ് ഡ്രൈവ് ആയിട്ട് നടക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ മാസം കണ്ണൂര് നടന്നെങ്കിൽ ഇമാസം കോഴിക്കോട്, അടുത്ത മാസം പാലക്കാട്, അങ്ങനെ സപ്പോസ് ഓരോ മാസവും ഓരോ ഡ്രൈവ് ആയിട്ടാണ്. ഇപ്പൊ മന്ത്ലി തന്നെ നമുക്ക് 4 ഡ്രൈവ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ ലാസ്റ്റ് വീക്ക് പാലക്കാട് കാർഡിയയിൽ നടന്ന ഡ്രൈവ് ത്രൂ ആണ് ഇവരെ പ്ലേസ്ഡ് ആയത്. അപ്പൊ ഇവരെ പ്ലേസ്മെന്റ് ഡ്രൈവിലെ എക്സ്പീരിയൻസും ഇവര് പ്ലേസ്മെന്റിൽ എന്തൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളതിലും അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ പാലക്കാട് വെച്ചായിരുന്നു മൈസൂരിന്റെ ക്ലാരിറ്റസിന്റെ ഡ്രൈവ് നടന്നിരുന്നത്. ഞാൻ ഇതിന് മുന്നേ വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ കോഡ് പിക്കിംഗ് ഉണ്ടായിരുന്നു, ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളത്. അത് നല്ലതായിരുന്നു. പിന്നെ എന്നോട് ഓരോ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ, എൻഡോക്രൈൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഡിസീസസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൊതുവെ നോക്കുമ്പോൾ സിമ്പിളായിട്ടാണ് തോന്നിയത്. ഞാൻ ഇതിനു മുന്നേ തൃശ്ശൂര് കോറോ ഹെൽത്തിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സെലക്ട് ആയി നിൽക്കുമ്പോഴാണ് ക്ലാരസിന്റെ ഡ്രൈവ് ഉണ്ടായിരുന്നത്. അത് പാലക്കാട് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അതിന്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. പിന്നെ കുറെ കണ്ടീഷൻസ് ഒക്കെ ചോദിച്ചു. പിന്നെ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു. ഇൻഡോക്യുമെന്ററി സിസ്റ്റം ആണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഡ് പിക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു ക്ലാരിസ് മൈസൂറിന്റെ. ഇന്റർവ്യൂ എന്ന് പറയുമ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. 10 സെനാരിയോസ് തന്നു. അതെല്ലാം സിമ്പിൾ ആയിരുന്നു. കോഡ് പിക്കിംഗ്, പിന്നെ എന്നോട് 6 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി കോഡിംഗ് ഗൈഡ് ലൈൻസ്, പിന്നെ ഡിസീസസ് കണ്ടീഷൻ, അങ്ങനെയെല്ലാം ആയിരുന്നു. പൊതുവെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ തൃശ്ശൂർ വെച്ചിട്ട് കോറോ ഹെൽത്തിന്റെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ കുറച്ച് ഫസ്റ്റ് ഇന്റർവ്യൂ ആയതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ അത്ര ആക്കാൻ പറ്റിയില്ല. ഇതിൽ നമ്മളൊരു 10 ആദ്യം വിളിച്ച് അവിടുന്ന് ഓരോരുത്തരെ കൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയിപ്പിച്ച് പിന്നെ ഓരോരുത്തരെ വിളിച്ച് പിന്നെ അനാട്ടമി ചോദിച്ചു. എന്നോട് മസ്കുലോ സ്കെൽട്ടൻ സിസ്റ്റം ആയിരുന്നു ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഡിസീസ് കണ്ടീഷനും പിന്നെ ICD ഗൈഡ് ലൈൻസും ഒക്കെ ചോദിച്ചു. എല്ലാം നല്ല രീതിയിൽ പറയാൻ പറ്റി സെലക്ട് ആയി. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. പാലക്കാട് വെച്ചായിട്ടായിരുന്നു ഇന്റർവ്യൂ നടന്നത്, ക്ലാരസ് മൈസൂരിന്റെ. അവരെന്നോട് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കാർഡിയോ വസ്കുലർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ
അത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അബ്രിവേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഗൈഡ് ലൈൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കോഡ് പിക്കിംഗ് ഉണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻ തന്നിട്ട് കോഡ് എടുക്കാൻ വേണ്ടിയിട്ട്, സിമ്പിൾ ആയിരുന്നു. അപ്പോൾ ഇവർ പ്ലേസ്ഡ് ആയ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പ്ലേസ്മെന്റ് ഡ്രൈവിലെ ഇന്റർവ്യൂ എന്തൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഇവർ പ്ലേസ്ഡ് ആയി എന്ന് അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു ഫീലിംഗ് ദിശമ ഷെയർ ചെയ്യോ? നല്ല സന്തോഷമായിരുന്നു. ഫസ്റ്റിന് ഞാൻ ഏട്ടനെയാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായത്, പിന്നെ അമ്മേനെ അച്ഛനെ ഒക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും അതെ, രാവിലെ തന്നെയായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ, രാവിലെ ഏകദേശം കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് വൈകുന്നേരമായി റിസൾട്ട് അറിയാൻ വേണ്ടി. അപ്പൊ അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പൊ അറിഞ്ഞപ്പോ എല്ലാവരും ഇതിലിപ്പോ എല്ലാരും സെലക്ട് ആയിന്നൊക്കെ അറിഞ്ഞപ്പോ നല്ല സന്തോഷം തോന്നി. എന്റേതും ഇന്റർവ്യൂ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് റിസൾട്ട് പറയാൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. റിസൾട്ട് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. കാരണം ഇത്ര പെട്ടെന്ന് ഒരു ജോബ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാം എഴുതി കഴിഞ്ഞാലും ജോബ് കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം അച്ഛനെ വിളിച്ചു പറഞ്ഞു. വീട്ടിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. എനിക്കും റിസൾട്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഏട്ടനെ വിളിച്ചു പറഞ്ഞു, ഏട്ടന് സന്തോഷമായി. പിന്നെ വീട്ടിൽ എല്ലാവരുടെ വിളിച്ചു പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടിയപ്പം എല്ലാവർക്കും സന്തോഷം. ഞാനും റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഉമ്മാനോ ഉപ്പാനെയോ എല്ലാവരോട് പറഞ്ഞു. പിന്നെ നമ്മളെ കാർഡിയയിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരിക്കും. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഇന്റർവ്യൂ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പോയത്. എൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൈകുന്നേരം ആയിരുന്നു റിസൾട്ട് അറിഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞു. അവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത എല്ലാവരും സെലക്ട് ആയിട്ടുണ്ട്, താങ്ക് യു. അതുപോലെ തന്നെ ഇവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും നമ്മൾ വിളിച്ചപ്പോൾ തന്നെ അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നു. എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡെവർ. താങ്ക് യു സോ മച്ച്.